Hi all, assalamu alaikum, namaskaram, welcome back to my channel. Appo ende ella kootarkum sugaanishesthunnu ṭo. Innathe video visheshangalokke or outing vlog aanu. Appo ningal video kandittu varu ṭo. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മളെ പട്ടാമ്പി തൃത്താല ഭാഗത്തുള്ള വെള്ളിയാങ്കല്ല് പാർക്കിലേക്കാണ് കേട്ടോ. ഈ വെള്ളിയാങ്കല്ല് പാർക്കിൽ നിങ്ങൾ തമിഴില് കണ്ട പോലെ മരുഭൂമിയിലെ കപ്പലോ എന്നൊക്കെ വിചാരിക്കുമല്ലേ. അതേ മരുഭൂമിയിലെ കപ്പലുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കാണും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഈ ഭാഗത്തേക്ക് വരുന്ന റൂട്ട് ഒട്ടുമിക്ക പേർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി തൃത്താല വെള്ളിയാങ്കല്ലിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളെ സ്പോട്ടിലെത്തും. ഞങ്ങളെ പട്ടാമ്പി ഭാഗത്തുള്ളവർക്കും ഈ തൃത്താല ഭാഗത്തുള്ളവർക്കും അതുപോലെ കൂറ്റനാട് പിന്നെ കുറ്റിപ്പുറം കുമ്പിടി ആ ഏരിയയിലുള്ളവർക്കും എടപ്പാൾ ഭാഗത്തു നിന്നുള്ളവർക്കൊക്കെ ഒരു നല്ലൊരു പാർക്കാണ് കേട്ടോ ഇവിടെ വരാൻ. ഇവിടുത്തെ അടുത്ത ഹൈലൈറ്റ് ഞാൻ പട്ടാമ്പി ബിയത്തിൽ നിന്ന് പട്ടാമ്പിക്ക് വരുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല അടിപൊളി സർവത്തുകൾ കിട്ടും കേട്ടോ, സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള സർവത്തുകൾ. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ച കാണാം. കുടുക്ക എടുത്താലോ? അന്ന് ഏതാ കുടിച്ചു നമ്മള്? കിളിപ്പോയി കുടിച്ചല്ലോ. ഇവിടെ കിളിപ്പോയി ചീറിപ്പാഞ്ഞ് നിറുനീണ്ടി മരം ചുറ്റി മോര് സോഡ ഫുൾ ജാറ് ചില്ലി ജിന്ന് സോഡ അങ്ങനെ പല പല വെറൈറ്റി ഉണ്ട് കേട്ടോ. അന്ന് ഞങ്ങൾ വന്നിട്ട് കുടിച്ചത് കിളിപ്പോയാണ് കേട്ടോ. ഈ ചീറിപ്പാഞ്ഞത് നമ്മൾ ചീറിപ്പായും അത്രയും സ്ട്രോങ് ആണെന്നാണ് അവർ പറയണത്. അപ്പം കാക്ക അതൊന്നും ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ. എനിക്ക് കൊടുക്ക മതി പറഞ്ഞു, കൊടുക്കല്ലേ സർവത്ത് മതി പറഞ്ഞു. അപ്പോൾ ആദ്യം ഇക്കാക്കുള്ള ഇത് ചീറിപ്പാഞ്ഞത് എടുക്കട്ടോ. ഇക്കാക്ക കുടിച്ചില്ല മുഴുവനായിട്ട്, കുറച്ച് ഇനൂസ് കുടിച്ച് ബാക്കി പപ്പി മമ്മി തന്നെ കുടിച്ചു കേട്ടോ. അത്രയും ചീറിപ്പായും അത്രയും എരിവുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നമുക്ക് ഇരിക്കാൻ പറ്റൂ കേട്ടോ. തൊട്ട് ഇവിടെ രണ്ട് സ്റ്റോളാണ് ഇതുപോലെയുള്ളത്, ഒന്ന് ഈ ഷോപ്പും പിന്നെ ഒന്ന് തൊട്ടപ്പുറത്തും. കുടുക്ക സർവത്തിൽ കുറച്ച് വെറൈറ്റി ഉണ്ട് കേട്ടോ. അവർ നമ്മളെ ഉപ്പിലിട്ട പൈനാപ്പിളും ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, കസ്കസും. നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുടുക്ക. എനിക്ക് കുടുക്ക നല്ല ഇഷ്ടമായി. സത്യത്തിൽ നമ്മളെ കിളിപ്പോയല്ല ചീറിപ്പാഞ്ഞത് എനിക്ക് ടേസ്റ്റ് വെക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കണ കാരണം പിന്നെ അത് ഇനി പറഞ്ഞു നല്ല ഇരുവുണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഞാനത് ട്രൈ ചെയ്യാൻ പോയില്ല. അതായത് ഇതുപോലെ സൈഡിൽ നമുക്ക് ഇരുന്നിട്ട് കുടിക്കാനും സൗകര്യമുണ്ട് ഇവിടെ. അപ്പം ഇക്കാക്ക അതാ കുടുക്ക സർവത്ത് കൊടുന്നു തരുന്നുണ്ട് കേട്ടോ. അതാ കുടിച്ച തന്നെ ഇതാ. മാവാച്ചി കുട്ടിക്ക് കുടുക്ക സർവത്ത് കൊടുത്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഓർക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിരുന്ന ആ ഒരു മപ്പിലിരിക്കുകയാണ്. അപ്പം ഇനി കുറച്ച് പാർക്കിലൊക്കെ എത്തി അതുപോലെ വെള്ളത്തിലൊക്കെ കളിച്ചാൽ കുറച്ച് ശരിയും. പിന്നെ ഇക്കാക്ക് ഏതാ ഒരു നറുനീണ്ടി കൂടി ഓർഡർ ചെയ്തിട്ട് നറു പാലൊഴിച്ചിട്ട് നറുനീണ്ടി ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ടിട്ട് അത് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മളിത് പാർക്കിന്റെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പാർക്കുണ്ട് സൈഡിൽ കൂടെ നമുക്ക് പുഴയ്ക്ക് ഇറങ്ങി പോകാനും പറ്റും. അപ്പൊ അതാ നമ്മള് പറഞ്ഞിട്ടുള്ള നമ്മള് മരുഭൂമിയിലെ കപ്പലും അതുപോലെ നമ്മളെ എന്താ പറയാ പായുന്ന കുതിരനൊക്കെ കാണാൻ വേണ്ടിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മള് ഇപ്പുറത്തേക്ക് കടക്കുകയാണ്. റോഡിന്റെ അപ്പുറം ഇപ്പുറം വണ്ടി പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ശരിക്കും നമ്മളെ നാട്ടിലും ഇതുപോലെ കുതിരയും ഒട്ടകൊക്കെ വന്നപ്പോൾ ഒരു വല്ലാത്തൊരു കൗതുകം തോന്നിട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം ഒട്ടകപ്പുറത്തൊക്കെ കയറാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. ഗൾഫിലുള്ളവർക്ക് മാത്രമല്ല സാധിക്കലുള്ളൂ. പിന്നെ നമ്മളെ ഇന്ത്യയിലുണ്ട് രാജസ്ഥാൻ അവിടെ ഒക്കെ പോകണ്ടേ. നമ്മളെ കേരളത്തിൽ നമ്മളെ നാട്ടിൽ പട്ടാമ്പിയിലൊക്കെ അടുത്തൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നല്ല സുഖമല്ലേ. അപ്പോൾ ആദ്യം ഇവരിങ്ങനെ ആലോചിച്ച് നിൽക്കട്ടെ, ഒട്ടകപ്പുറത്ത് കയറണോ കുതിരപ്പുറത്ത് കയറണോ മാറി മാറി ആലോചനയാണ്.
ആ ആലോചനക്കിടയിൽ വേറെ ആൾക്കാർ വന്നിട്ട് അവർ കയറാണ് കേട്ടോ. ഇത് അവർ കുട്ടികൾ മൂന്നാൾക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ പറ്റും. ഒരാൾക്ക് വലിയ ആൾക്കാണെങ്കിൽ 100 രൂപയും ചെറിയ ആൾക്കാണെന്നുണ്ടെങ്കിൽ 50 രൂപ കേട്ടോ കുട്ടികൾക്ക്. അങ്ങനെ ഒട്ടകം ബുക്കിംഗ് ആയ കാരണം ഇനി അടുത്ത് നമ്മൾ കുതിരപ്പുറത്താണ് കേട്ടോ കയറാൻ പോണത്. അപ്പോൾ കുതിരപ്പുറത്ത് കുട്ടികളെ മാത്രമേ ഇരുത്താൻ പറ്റില്ല, നമ്മളൊരാൾ വലിയ ആൾ കയറണം. എനിക്കാണെങ്കിൽ സത്യത്തിൽ കയറാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ബാക്ക് പെയിനൊക്കെ ഒന്ന് മാറി വരുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ ഞാനതിന് നിന്ന് റിസ്ക് എടുത്തില്ല. പിന്നെ പപ്പയും അമ്മയാണ്, അവരെന്താളും കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കാക്ക ഉണ്ട് കേട്ടോ, അപ്പോൾ ഇക്കാക്കാനെ കയറ്റി ഞങ്ങൾ, ഇക്കാക്ക ഇരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കാക്കി മിനൂസും കൂടി ഇനി കുതിരപ്പുറത്ത് കയറാൻ വേണ്ടി പോവാം കേട്ടോ. കുതിരപ്പുറത്ത് ഒരാൾക്കും സെയിം റേറ്റ് തന്നെ, ഇക്കാക്കാക്കാണെങ്കിൽ 100 രൂപ, ഇനൂസിനാണെങ്കിൽ 50 രൂപ. മക്കൾക്ക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഇഷ്ടം കേട്ടോ, നല്ല ത്രില്ലാവും. ഇനൂസിനാണെങ്കിൽ വെള്ളക്കുതിര തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വാവാച്ചിനെ കയറ്റാൻ വേണ്ടി നോക്കി, പക്ഷെ അവർ പറഞ്ഞു ലോഡ് ഫുള്ളാവും, അപ്പോൾ പിന്നെ ഇക്കാക്കാൻ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അപ്പോൾ പിന്നെ കുതിരക്ക് താങ്ങൂലല്ലോ. ഈ കുതിരൻ്റെ ഈ മൊട്ടകത്തിൻ്റെ ഒക്കെ ഇവരെ റൈഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ പാർക്കിൻ്റെ ഒരു ഫുള്ളായിട്ടല്ല, പകുതി അറ്റത്തുനിന്ന് നമ്മൾ എൻട്രൻസിൻ്റെ കുറച്ച് ഇപ്പുറം മുതൽ ഈ പാർക്കിൻ്റെ അറ്റം വരെ പോയിട്ട് തിരിച്ചു വരും, അത്രേ ഉള്ളൂ കേട്ടോ. അതിനാണ് ഇത്രയും ഇത് വരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ചെറിയൊരു റൈഡ് മതി, ഒരുപാട് പോകുമ്പോൾ പിന്നെ ആർക്കായാലും ബോറടിക്കും. പിന്നെ ഇത് കുറച്ച് റഷ് ഉള്ള ഏരിയ അല്ലേ, അത് ഫ്രീ ആയിട്ടുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ നല്ല രസമാണ് കുറേ ദൂരം പോകുമ്പോൾ. ആ പൊട്ടൊക്കെ ഇതാ പോയിട്ട് തിരിച്ചെത്തി കേട്ടോ. പിന്നെ ഈ കുതിരയും വരുന്നുണ്ട് അതുപോലെ തന്നെ. നമുക്കിതിൻ്റെ മേലെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ, അതിനൊന്നും അവരൊന്നും പറയുന്നില്ല, നമുക്ക് അതിനൊക്കെ പെർമിഷൻ തരുന്നുണ്ട്. പിന്നെ കോഴിക്കോട് ബീച്ചിലൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയും ദൂരമൊന്നും പോകണ്ടല്ലോ, നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ സുഖമല്ലേ. എന്താ കയറാൻ ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ആവട്ടെ. എപ്പോഴും പാർക്ക് ഇവരെ കളിച്ച് പോവുക അങ്ങനെയൊക്കെ അല്ലേ കുട്ടികളൊക്കെ ആയ ചെയ്യാറ്. അപ്പോൾ അവരിതാ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവർ സത്യത്തിൽ പോയപ്പോൾ വായിച്ചിട്ട് നല്ല സങ്കടമായിട്ടോ, അവൾക്ക് പെട്ടെന്ന് കയറാൻ പറ്റായിട്ട് അവളെ സങ്കടം തീർക്കാൻ വേണ്ടി അവളെയും കുറച്ച് നേരം കയറ്റിയിരുത്തിയിട്ടോ അതിൻ്റെ മേലെ. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ അതിൻ്റെ മേലെ നിന്ന് ഇറങ്ങി, ഇനി നമുക്ക് അടുത്ത പാർക്കിലേക്ക് പോവാം. എനിക്ക് ഒട്ടകത്തിനേക്കായും കുതിരനേക്കായും ഒക്കെ കൂടുതൽ ഇഷ്ടമായി. അതിന് പുറത്തിട്ടുള്ള ഷോള് പോലത്തെ കേട്ടോ മഫ്ലറിൻ്റെ ത്രെഡുകൾ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉമ്മ പറഞ്ഞു ഇപ്പോൾ എല്ലാവരും കുതിരൻ്റെ ഒട്ടക്ക് പുറത്ത് കയറാനാണ്, എനിക്ക് പതേ ഇഷ്ടമായത് ചോദിച്ച്. അതുപോലെ അവരിങ്ങനെ കുതിരൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പപ്പക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പപ്പക്ക് നല്ല ഇഷ്ടമായിരുന്നു, കുതിരനെ മേടിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല. അപ്പോൾ പപ്പ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. പപ്പക്ക് വല്ലാത്തൊരു പൂതിയാണ് കുതിരൻ്റെ മേടിക്കൽ. അങ്ങനെ നമ്മളിതാ വെള്ളിയാങ്കലിൽ പൈതൃക പാർക്കാണ് കേട്ടോ അത്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോയേക്കാം. ഇവിടെ ഫീസ് 10 രൂപ 15 രൂപ അങ്ങനെ എന്താ വരുന്നിട്ട്, കറക്റ്റ് ടിക്കറ്റ് റേറ്റ് ഞാനല്ല എടുത്തത്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ടിക്കറ്റ് റേറ്റ് അല്ല. അധികം കാശൊന്നുമില്ല. ഒരു ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ കളർഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്ങും ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഈ സൈഡിലൂടെ ഫസ്റ്റ് നമ്മൾ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലൂടെ എല്ലാവരും ഇങ്ങോട്ടാണ് ഇറങ്ങി വരിക. ലെഫ്റ്റ് സൈഡിലൂടെ പോയാലും ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിതാ ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു കുട്ടികൾക്ക് കളിക്കാൻ നല്ല രസകരമായിട്ടുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. അപ്പടെ പിന്നിലൊക്കെ കുട്ടികള്. ആ വാച്ചി ഇവിടെ എത്തിയപ്പോ ഇനോസും ആവാച്ചിയൊക്കെ നല്ല ത്രില്ലാണ് കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമായി, കുറെ കളിക്കാനൊക്കെ ഉണ്ടല്ലോ.
ഞാൻ പിന്നെ കുറേയൊക്കെ ഇങ്ങനെ നടന്ന് ഷൂട്ടിങ് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ പപ്പയും കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. എനിക്കിങ്ങനെ നല്ല എന്താ പറയുക സൺസെറ്റും അതുപോലെ തന്നെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മക്കൾക്ക് എത്രയായാലും അവർക്ക് കളിക്കണം എന്തൊക്കെയല്ലേ ഇഷ്ടമുണ്ടാവുക. നമ്മളിപ്പോൾ ആ പ്രായമില്ലല്ലോ. കുറച്ച് നേരം ഒരു ഫാമിലി യൂണിയനുണ്ട് കേട്ടോ, അതിൽ നാടാൻ വേണ്ടി കുറേ നേരം നോക്കി. പക്ഷേ അത് ഭയങ്കര വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മതി, ഒരാൾ എണീക്കുമ്പോൾ ഒരാൾ, എല്ലാവരും അതിനു വേണ്ടി കാത്തുക്കായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പാർക്കിൻ്റെ ഉള്ളിലൊക്കെ ഈ സൈഡിൽ നിന്നിട്ട് പിന്നെ ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോകട്ടോ. അപ്പോഴും വാവാച്ചി ന്യൂസും നമ്മൾ കളിക്കുന്ന ഏരിയയിൽ നിന്ന് പോരുന്നില്ല. പപ്പയും മമ്മിയും ഇനും വാവാച്ചിയും കൂടെ കേട്ടോ എവിടെ പോയാലും പാർക്കിൽ കളിക്കുക. അവരൊരു കോമ്പിനേഷൻ പോലെ, അവർ നാലാളും കൂടിയാണ് ഫുള്ള് കളി. ഇവിടെ ഈ പുഴയിലൊക്കെ ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ 6:30 വരെ ഈ പാർക്കുള്ളൂ. പാർക്കിൻ്റെ സമയം കഴിഞ്ഞ് കുതിരനെ പിന്നെ അവർ പുഴയിലേക്ക് ഇറക്കും. പുഴയിലൊരു ചെറിയ കുതിര ഉണ്ട് കേട്ടോ, ഒരു ബ്രൗൺ കളർ കുതിര ഉണ്ട്. കുറച്ച് സമയം അവർ ഈ പാർക്കിൻ്റെ സൈഡിലുണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതിനെ താഴത്തെ പുഴയിലേക്ക് ഇറക്കും. അപ്പം ഇനി ഇവിടെ വന്നിട്ട് 6:30 ശേഷം, 6 മണിക്ക് ശേഷം എത്തിയിട്ട് കുതിരനെ ഒട്ടകത്തിനും കണ്ണിലും വിഷമിക്കേണ്ട, പുഴയിൽ ഇറങ്ങിയാൽ അവിടെ ഉണ്ടാവും കേട്ടോ, അവിടെ റൈഡിങ് നടത്തുന്നവരും. ഇവിടെ ഇതുപോലെ കുഞ്ഞു സ്റ്റേഡിയം പോലെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ആ സൈഡിലേക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെയാണ്. കുറച്ച് സമയം ഇവിടെ ഒരു ഇങ്ങനെ പാറക്കല്ലൊക്കെ ഉണ്ട് സെറ്റ് ചെയ്തിട്ട്. അവിടെ ഇരുന്നിട്ട് ഞാനും ഇക്കാക്കും കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട്, അപ്പോഴും വിനോസും ഉമ്മയും കൂടി പോയിട്ടുണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് വാവാച്ചിനായിട്ട്. നല്ല കാറ്റും നല്ല രസമുണ്ട്. കുറേ പേര് വന്നിരിക്കുന്നുണ്ട്. കുറേ കുട്ടികൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചിലർ എക്സാം എഴുതുന്നുണ്ട്. അതുപോലെ വയസ്സായവരാണെങ്കിൽ ആ വെല്ലിമ വെല്ലിപ്പാര് അവരായിട്ട് വന്നിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ, ഒരു പ്രത്യേക തരം കാറ്റും ഇതൊക്കെ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ. ഇക്കാക്ക ഒരു കല്ലിലും ഞാനൊരു കല്ലിലായിട്ട് കുറേ നേരം ഇരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഇനൂസും വാവാച്ചിയും പപ്പയും മമ്മിയും കൂടി ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഐസ്ക്രീം കഴിക്കണം ഉണ്ടാക്കും ഭയങ്കര ഇഷ്ടം. എന്നാൽ വാവാച്ചി ഫുള്ളായി കഴിക്കുമോ അതും ഇല്ല, പക്ഷെ വെറുതെ ആ കോൺ ഇങ്ങനെ കഴിക്കണം ഭയങ്കര ഇഷ്ടം. ഞാൻ ഫസ്റ്റ് ഇൻട്രോ എടുത്തപ്പോൾ ശരിക്കും ഇക്കാക്ക അറിഞ്ഞിട്ടുണ്ടായില്ല, അവൻ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു ഇൻട്രോ എടുക്കുമ്പോൾ. എന്നത്തെ ഡയലോഗാണ്, നല്ല അടിപൊളി പ്ലേസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും ചേർക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ്റെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമാവാണ് ഉപകാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ. ഈ ബ്രിഡ്ജ് കടന്ന് പാലം കടന്നു കഴിഞ്ഞാൽ നല്ല പുഴമേ വെക്കുന്നുണ്ട് കേട്ടോ. അതും കിട്ടണമെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ